സ്വാതികാ ഹായ് ബിനു ജോസഫാണ് കേരള സ്റ്റേറ്റ് മുഖ്യത്തെ അസോസിയേഷന്റെ പ്രസിഡന്റ് ഇന്നത്തെ നമ്മുടെ സബ്ജക്ട് എന്ന് പറഞ്ഞാല് എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്ന അതോടൊപ്പം തന്നെ മുഖ്യതായി പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരും പ്രാക്ടീസ് കൊടുക്കുന്ന ആൾക്കാരും അറിഞ്ഞിരിക്കേണ്ടതുമായ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പൊ വീഡിയോ മുഴുവൻ കാണുക മുഖ്യതായുമായി ബന്ധപ്പെട്ട വളരെ നല്ലൊരു ഇൻഫർമേഷൻ ആണ് ഇപ്പം നിങ്ങൾക്ക് തരാൻ പോകുന്നത് അപ്പൊ എന്താണെന്ന് പറയാൻ പോകുന്നത് നിങ്ങൾ വീഡിയോയില് അതുപോലെ ഫോട്ടോസിലും സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും മുഖ്യതായി ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കുന്ന ആൾക്കാര് ഇതാ ഇതേപോലെ തലയിലൊരു സാധനം വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ രണ്ട് കൈയുടെ സൈഡിൽ ഇതേപോലെ ഓരോ കെട്ടുകൊക്കെ അപ്പോ മിക്കവാറൊക്കെ മാർഷൽ ആർട്സ് ചെയ്യുന്ന ആളുകൾക്ക് അറിയാം അത് മുഖ്യതായുടെ ഒരു ഗ്രേഡിംഗ് സിസ്റ്റമാണ് അതിന് ബെൽറ്റ് കൊടുക്കുന്നതിന് പകരമായിട്ടാണ് എന്നൊക്കെ ഉള്ളതൊക്കെ അറിയാം അപ്പോ സാധാരണ നമുക്ക് കരാട്ടെ തൈക്കോണ്ടോ അങ്ങനെയുള്ള ട്രഡീഷണൽ മാർഷൽ ആർട്സുകളിലൊക്കെ ബെൽറ്റ് സിസ്റ്റം ഉണ്ട് ഇപ്പൊ കരാട്ടയിൽ എന്നൊക്കെ പറഞ്ഞാൽ വൈറ്റ് ബെൽറ്റ് യെല്ലോ ബെൽറ്റ് ഓറഞ്ച് ബെൽറ്റ് ഗ്രീന് ബ്ലാക്ക് ബെൽറ്റ് അങ്ങനെ പല പല കളറിൽ പല ബെൽറ്റുകളുണ്ട് അതിനൊക്കെ നമ്മൾ ബെൽറ്റ് കരാട്ടെ ബെൽറ്റ് അല്ലെങ്കിൽ തൈക്കോണ്ടോ ബെൽറ്റ് അല്ലെങ്കിൽ യെല്ലോ ബെൽറ്റ് ബ്ലാക്ക് ബെൽറ്റ് ഒക്കെ എടുത്തുകഴിഞ്ഞാൽ ഫസ്റ്റ് ആൻഡ് ബ്ലാക്ക് ബെൽറ്റ് സെക്കൻഡ് ആൻഡ് ബ്ലാക്ക് ബെൽറ്റ് അങ്ങനെയൊക്കെയാണ് പറയാറ് ഇപ്പൊ മുഖ്യതായി ചെയ്യുന്നവരും ഇതേപോലെ തന്നെ ഗ്രേഡിംഗ് സിസ്റ്റം ഉണ്ട് അപ്പൊ അതിന് ഓരോ സിലബസും കവർ ചെയ്ത് കഴിയുമ്പോൾ ഈ മോഡേൺ യുഗത്തില് ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം ഇന്നത്തെ കാലത്ത് ഈ മോംഗോൾ ഇതിനെ മോംഗോൾ എന്നാണ് പറയുക മോംഗോൾ അല്ലെങ്കിൽ മോംഗോൺ ഇങ്ങനെ രണ്ട് രീതിയിൽ ഉച്ചാരണം വരാറുണ്ട് അതിന്റെ സ്പെല്ലിംഗ് നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട് നോക്കാം രണ്ട് രീതിയിലുള്ള ഒരു ഉച്ചാരണം വരാനുള്ള ഒരു കാരണം എന്താ വെച്ചാൽ ഇപ്പോ നമ്മുടെ നാട്ടിൽ തന്നെ പല ജില്ലകളിൽ കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ പോകുന്ന സമയത്ത് മലയാളം തന്നെ സംസാരിക്കുന്നത് പല രീതിയിലുള്ള സ്ലാങ് വരാൻ ചാൻസ് ഉണ്ട് അല്ലെ അപ്പൊ അതുപോലെ തന്നെ തായ്ലൻഡിലും ഇതേപോലെ വരുന്ന ഒരു ചെറിയ മാറ്റമാണ് അപ്പൊ അതിന്റെ സ്പെല്ലിംഗ് കറക്റ്റായിട്ടുള്ളത് എന്താന്നുള്ളത് ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ നോക്കിയാൽ മതി അതിൽ കിട്ടും ഒരു വിദ്യാർത്ഥി മുഖ്യതായ് എന്ന ആയോധന കലയില് അയാളുടെ പ്രാവീണ്യം തെളിയിച്ച് നല്ലൊരു ഫൈറ്ററായി മാറിക്കഴിയുമ്പോഴും മുഖ്യതായെ കുറിച്ച് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എന്ന് അദ്ദേഹത്തിന്റെ പരിശീലകന് അല്ലെങ്കിൽ ആ കോച്ചിന് ആ ഗുരുനാഥന് തോന്നിക്കഴിയുമ്പോൾ മാത്രമാണ് മോംഗോളും മോംഗോൾ എന്ന് പറഞ്ഞാൽ തലയിലെ വെക്കുന്നത് അതുപോലെ പ്രജിറ്റ് പ്രജിറ്റ് എന്ന് പറഞ്ഞാൽ കൈ ഇവിടെ ഇവിടെ ഈ കെട്ടുന്ന ഇതിനെയാണ് പ്രജിറ്റ് എന്ന് പറയാം അതിന്റെ സ്പെല്ലിംഗ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കാം ഇത് രണ്ടും കിട്ടുന്നത് ഇങ്ങനെ ഒരു ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു ഫൈറ്റർ മുഖ്യതായയുടെ അടിസ്ഥാന ഘടകങ്ങൾ പഠിച്ച് അതിൽ കഴിവ് തെളിയിച്ചു കഴിയുമ്പോൾ മാത്രമാണ് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി നമ്മൾ കരാട്ടയിലും തൈക്കോണ്ടോയിലും ഒക്കെ ഉള്ളതുപോലെ തന്നെ ഒരു മാസ്റ്ററുടെ ഡിഗ്രി എന്താണ് അതല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിയുടെ ഡിഗ്രി എന്താണ് ആളുടെ ഗ്രേഡ് എന്താണ് എന്ന് മനസ്സിലാക്കാൻ നമ്മൾ അവരെ ബെൽറ്റ് നോക്കും അപ്പൊ എന്നതുപോലെ തന്നെയാണ് മുഖ്യതായി പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരുടെ ആളുടെ ഗ്രേഡ് എന്താണ് ഇപ്പൊ ഏത് സ്റ്റേജിലാണ് നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ഈ മോംഗോളിന്റെയും പ്രജിത്തിന്റെയും നിറം നോക്കി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മോംഗോളും അതുപോലെ പ്രജിത്തും ഒരേ കളർ തന്നെയായിരിക്കും ഉണ്ടാവുക മോംഗോൾ വൈറ്റും ഇത് യെല്ലോയും ആയി വരില്ല രണ്ടും ഒരേ കളർ തന്നെയായിരിക്കും ഇനി ഈ മോംഗോൾ എന്തൊക്കെയാണ് അതിന്റെ ഉപയോഗം സാധാരണ രീതിയിൽ മുഖ്യതായി ജിമ്മിൽ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഇത് ഉപയോഗിക്കാറുണ്ട് പക്ഷെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് കൂടുതലും ഇത് ഊരി വെക്കാറാണ് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് ചെയ്യുകയും ചെയ്യാം പക്ഷെ ഫൈറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ മോംഗോൾ ഊരി വെക്കും കൂടുതൽ ഉപയോഗിക്കുന്നത് മുഖ്യതായുടെ സ്പെഷ്യൽ ആയിട്ടുള്ള പ്രോഗ്രാമുകൾ ഇപ്പൊ വൈഗുരു സെറമണി പോലുള്ള പ്രോഗ്രാമുകൾ ഉണ്ടാവുന്ന സമയത്ത് എല്ലാവരും ഇത് ധരിച്ചുകൊണ്ടായിരിക്കും വൈഗുരു ചെയ്യുന്നത് അതുപോലെ ബോക്സ് റിങ്ങില് മുഖ്യതായി ഫൈറ്റിന് തൊട്ട് മുൻപായിട്ട് വൈഗുരു ചെയ്യുന്നുണ്ട് ആ വൈഗുരു ചെയ്യുന്ന സമയത്ത് നിർബന്ധമായിട്ടും മോംഗോളും പ്രജിത്തും രണ്ടും ധരിച്ചിരിക്കണം ആ സമയത്ത് വളരെ നിർബന്ധമാണ് ഇത് ചെയ്യുന്ന ഫൈറ്ററുടെ ഗുരുനാഥൻ അല്ലെങ്കിൽ അവരെ കോച്ചായിരിക്കും ഇതിട്ട് കൊടുക്കുക അതിനുശേഷം വൈഗുരു ചെയ്തതിനു ശേഷം അത് അദ്ദേഹം തന്നെ പ്രാർത്ഥനയോട് കൂടിയിട്ട് അത് ഉരിവാങ്ങി ഒന്നുകിൽ ആ ഫൈറ്റർ നിൽക്കുന്ന റെസ്പെക്റ്റീവ് കോർണറിൽ തന്നെ വെക്കും അതല്ലെങ്കിൽ കോച്ചിന്റെ കയ്യിൽ വെക്കുകയും ചെയ്യാറ് വൈഗുരുവിനെ കുറിച്ചും അതുപോലെ മൊയ്താലോ റെസ്പെക്ട് ചെയ്യുന്നതിനെ കുറിച്ചും രണ്ട് വീഡിയോ ഇതിനു മുൻപ് ചെയ്തിരുന്നു അപ്പൊ അതിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർക്ക് അതും കൂടി കയറി കാണാം ഇനി നിങ്ങൾക്ക് എങ്ങനെ ഈ മോംഗോൾ അല്ലെങ്കിൽ പ്രജിത്ത് നിങ്ങൾക്ക് എങ്ങനെ കിട്ടും നിങ്ങളുടെ നാട്ടിലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ഏരിയയിലുള്ള മുഖ്യതായി ട്രെയിനിങ് കൊടുക്കുന്ന ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് മുഖ്യതായി അസോസിയേഷന്റെ അംഗീകാരമുള്ള
ക്ലാസ്സുകൾ നിങ്ങളുടെ നാട്ടിലുണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിക്കുക. ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് ജോയിൻ ചെയ്യുക. ഒരു നിശ്ചിത ഇപ്പോ ഇന്റർനാഷണൽ ലെവലിൽ തന്നെ ഇതിന് സിലബസുകളുണ്ട്, മുയ് തായിയുടെ സിലബസുകളുണ്ട്, മറ്റ് മാർഷൽ ആർട്സുകളിലതുപോലെ തന്നെ ഇതിനും ഓരോ ഘട്ടംഘട്ടമായിട്ട് വളരെ അടുക്കും ചിട്ടയുള്ള സിലബസ് ഉണ്ട്. അപ്പൊ ആദ്യത്തെ സിലബസ് കഴിയുമ്പോൾ ഇതിനൊരു പരീക്ഷ അല്ലെങ്കിൽ ഒരു എക്സാം പ്രാക്ടിക്കൽ ആയിരിക്കും, അതുണ്ടാവും. അതിനുശേഷം നിങ്ങൾക്ക് ആദ്യത്തെ ഗ്രേഡിലേക്ക് പോകാൻ കഴിയും. ഇനി നിങ്ങളുടെ നാട്ടിൽ ഇതേപോലെ ഞാൻ ഈ പറഞ്ഞ ഇഫ്മ അംഗീകാരമുള്ള, ഇഫ്മ മീൻസ് ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് മോയിത്തെ അസോസിയേഷൻ, ഇതിന്റെ അംഗീകാരമുള്ള ക്ലാസ്സുകൾ നിങ്ങളുടെ ഏരിയകളിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ എന്റെ നമ്പർ ഉണ്ട്, അപ്പൊ അതിൽ വിളിക്കുക, ബാക്കി നിർദ്ദേശങ്ങൾ ഞാൻ തരാം. അപ്പൊ എന്തുകൊണ്ടാണ് ഇഫ്മയെ കൂടുതൽ ഞാൻ പറയാൻ പ്രതിപാദിക്കാൻ കാരണം എന്ന് വെച്ചാൽ, ഇന്റർനാഷണൽ ലെവൽ ഒളിമ്പിക് അസോസിയേഷന്റെ അംഗീകാരമുള്ള ഫെഡറേഷനാണ് ഇഫ്മ. അതുപോലെ വേൾഡ് വൈഡ് ആയിട്ട് എല്ലാ രാഷ്ട്രങ്ങളിലും ഉള്ള ഒരു സിലബസാണ് ഇഫ്മയുടേത്. അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് പ്രത്യേകം പറയാൻ കാരണം. ഓക്കെ, അപ്പൊ വീണ്ടും നമുക്ക് നമ്മുടെ സബ്ജക്റ്റിലേക്ക് വരാം. മോംഗോൾ എന്ന് പറയുന്നത് ഭാഗ്യത്തിന്റെയും സുരക്ഷയുടെയും ദൈവത്തിന്റെ ഒരു അനുഗ്രഹം അല്ലെങ്കിൽ ദൈവത്തിന്റെ ഒരു കവചം എന്നുള്ള രീതിയിലും ആണ് ബുദ്ധമതവിശ്വാസ പ്രകാരം മോംഗോളിനെ പ്രതിപാദിക്കുന്നത്. അതോടൊപ്പം ഇതാ ഈ കാണുന്ന പ്രജഡ്ത്ത് ഷോൾഡറിൽ നിന്ന് ഏകദേശം ഒരു 2-3 ഇഞ്ച് താഴെയായിട്ടാണ് ഇത് കിട്ടാറ്. ഈ ഭാഗത്തായിട്ട് രണ്ട് കൈരും ഉണ്ടാവും. ഇത് ഒരു ഫൈറ്ററുടെ കോൺഫിഡന്റ് ലെവൽ വർദ്ധിപ്പിക്കും എന്നതാണ് പരമ്പരാഗത വിശ്വാസം. അതുപോലെ മോംഗോൾ എന്നത് മോയിത്തായുടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. അപ്പൊ അതിലെ ഒരു റൂൾസ് എങ്ങനെയാണെന്ന് വെച്ചാല്, മോംഗോൾ ഒരിക്കലും നിലത്ത് വീഴാനോ അല്ലെങ്കിൽ നിലത്ത് തൊടിയിക്കാനോ പാടില്ല, അല്ലെങ്കിൽ അലക്ഷ്യമായിട്ട് അതിനെ ഉപയോഗിക്കരുത്, എവിടെയും വളരെ നിസ്സാരമായിട്ട് വെക്ക്, വൃത്തിഹീനമായിട്ടുള്ള സ്ഥലത്ത് വെക്ക്, അങ്ങനെ ഒന്നും ചെയ്യരുത്. കാരണം ഇത് ദൈവത്തിന്റെ ഒരു കൃപയും ദൈവികമായ ഒരു പശ്ചാത്തലം ഇതിന് കൊടുക്കുന്നുണ്ടല്ലോ. കാരണം ഒരു ഗുരുവിന്റെ അടുത്തുനിന്ന് ഒരു വിദ്യാർത്ഥി മോംഗോൾ വാങ്ങുന്ന സമയത്ത് അത് വളരെ ഏറെ പ്രാർത്ഥനയോടുകൂടിയിട്ടും ആ ഗുരുവിൽ നിന്ന് കിട്ടുന്ന ഒരു അനുഗ്രഹം പോലെയാണ് നമുക്ക് ഈ മോംഗോൾ കിട്ടുന്നത്. അപ്പോ അതൊരിക്കലും നിലം തൊടിയിക്കാനോ അതുപോലെ നിലത്ത് വെറുതെ ഇടാനോ അലക്ഷ്യമായ രീതിയിൽ ഉപയോഗിക്കാനോ പാടില്ല എന്നുള്ളത് പണ്ടു മുതലും അങ്ങനെയാണ്, ഇന്നും അതേപോലെ തന്നെയാണ്. ശരിക്കും പറഞ്ഞാല് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപക്ഷെ മോയിത്തായി പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് അപകടങ്ങൾ സംഭവിക്കാനും അതുപോലെ മത്സരങ്ങളിൽ നമുക്ക് തോൽവി സംഭവിക്കാനൊക്കെ സാധ്യതയുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോ ചുരുക്കി പറഞ്ഞാല് നമുക്കൊരു ഗുരു നിന്ന് അല്ലെങ്കിൽ എന്താ പറയുക, ഗുരുവിന്റെ ഒരു അനുഗ്രഹം ചിലപ്പോ നഷ്ടപ്പെട്ടു പോകും എന്ന് അതിലൂടെ പറയുന്നുണ്ട്. അപ്പോ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും മോംഗോൾ വളരെ ഭവ്യതയോടെയും ബഹുമാനത്തോടെയും വൃത്തിയോടും കൂടി ഉപയോഗിക്കണം എന്നുള്ളതാണ് ഇതിന്റെ നിയമം. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു ഫൈറ്റിന് മുൻപ് ബോക്സിംഗ് റിംഗില് വൈഗുരു ചെയ്യുന്ന സമയത്ത് ഒരു ഫൈറ്റർ ആളെ ഏത് ഗ്രേഡിലാണോ, ഉദാഹരണത്തിന് ചിലപ്പോ ഒരു ബ്ലൂ ആയിരിക്കാം, അല്ലെങ്കിൽ റെഡ് ആയിരിക്കാം, ചിലപ്പോൾ വൈറ്റ് ആയിരിക്കാം, യെല്ലോ ആയിരിക്കാം, ഏത് കളറാണോ ആ കളറ് അയാളെ ഏത് ഗ്രേഡിലാണ് നിൽക്കുന്ന അതേ മോംഗോള് അല്ലെങ്കിൽ അതേ പ്രജക്ട് തന്നെ ഉപയോഗിക്കാറില്ല സാധാരണ രീതിയിൽ. ആ ഫൈറ്ററുടെ ശരീരഘടനയ്ക്കും ആ ഫൈറ്ററുടെ നിറത്തിനുമനുസരിച്ച് അനുയോജ്യമാവുന്ന ഫാൻസി അല്ലെങ്കിൽ അലങ്കരിച്ച നല്ല വൃത്തിയും കാണാൻ ഭംഗിയുള്ള മോംഗോൾ അവരുപയോഗിക്കാറുണ്ട്, അതിന് തെറ്റില്ല. അങ്ങനെയാണ് സാധാരണ ചെയ്യാറ്. അതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാല് കാണികളുടെയും അവിടെ വന്നിരിക്കുന്ന വിശിഷ്ട വ്യക്തികളുടെയും ശ്രദ്ധ കൂടുതൽ ആകർഷിക്കുക എന്നുള്ളത് ഉദ്ദേശിച്ചുകൊണ്ടാണ്. അപ്പൊ അതേപോലെ വൈഗുരു ചെയ്തതിനു ശേഷം ഞാൻ കുറച്ചു നേരത്തെ സൂചിപ്പിച്ചിരുന്നു, അദ്ദേഹത്തിന്റെ ആ ഫൈറ്ററുടെ കോച്ച് വൈഗുരു ചെയ്തതിനു ശേഷം ഫൈറ്റ് തുടങ്ങുന്നതിന് മുൻപ് വന്ന് പ്രാർത്ഥനയോട് കൂടിയിട്ട് ഫൈറ്ററെ അനുഗ്രഹിച്ചുകൊണ്ട് ആ മോംഗോൾ തലയിൽ നിന്ന് ഊരിയെടുക്കുകയും പ്രജക്ട് അവിടെ തന്നെ ഉണ്ടാവും, മോംഗോൾ മാത്രമേ ഊരിയെടുക്കുകയുള്ളൂ, അതിനുശേഷം ഫൈറ്റ് ആരംഭിക്കുകയും ചെയ്യും. ഇപ്പോ ഏകദേശം എന്താണ് മോംഗോള്, എന്താണ് പ്രജക്ട് എന്നുള്ളതിനെ കുറിച്ച് ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അടുത്ത ഒരു വീഡിയോയിൽ 1 മുതൽ 10 വരെ ഉള്ളതിന് ഖാൻ എന്നും, അതായത് ഈ സിസ്റ്റത്തിൽ ഖാൻ എന്നും ആണ് പറയാ. ഖാൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഖാൻ, സെക്കൻഡ് ഖാൻ, തേർഡ് ഖാൻ, അങ്ങനെ പോകും 1 മുതൽ 10 വരെ. 10 കഴിഞ്ഞാൽ അതിനെ മോംഗോൾ എന്നും പറയും. അപ്പൊ അത് എന്തൊക്കെയാണ്, ഏതൊക്കെ കളറിലാണുള്ളത്, മൊത്തം എത്ര ഖാന്, എത്ര മോംഗോൾ ഉണ്ട് എന്നും, എന്താണ് മോംഗോളിന്റെ ഹിസ്റ്ററി എന്നുള്ളതും അടുത്തൊരു വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ ഇതിൽ ഈ വീഡിയോയ്ക്ക് കമന്റ് ആയിട്ട് നിങ്ങൾ എഴുതുക. അപ്പൊ അതിനുള്ള ഒരു ആൻസർ കൂടി അടുത്ത വീഡിയോയ്ക്ക് എനിക്ക്
പറഞ്ഞു തരാൻ കഴിയും. ഓക്കെ, ശ്രദ്ധിക്കാം.